Hi friends, welcome back to my channel. Porotta tayarakuna recipe aitana njan ningalde munnil vannittle. Appo Kerala porotta engane tayaraga nokka. Appo ellarum onnu skip cheyada kanu to. Porotta tayarakkan avashyamayittulla maavu namukku edukkam. Maida maavu ningalde etra porotta venamo adine anusarichu maavu edukkam. Njan 4 cup maida maavu aanu eduthittullade. നിങ്ങളിഷ്ടത്തിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള മൈദയിലേക്ക് നമുക്ക് ഒരല്പം പഞ്ചസാര മാവിന് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തുന്നത്. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, അത് രണ്ടും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പെല്ലാം വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് ഒരു മുട്ട, 4 കപ്പ് മൈദയിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട മതിയാവും. അതായത് പൊട്ടിച്ചൊഴിച്ച് ഇളക്കണ്ട. അതിൻ്റെ മുന്നേ നമുക്ക് മാവ് കുഴയ്ക്കാൻ വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിലേറെ ടേസ്റ്റ് പാലായിരിക്കും. പാലൊഴിച്ച് മാവ് കുഴച്ച് കഴിഞ്ഞാൽ പൊറോട്ടയ്ക്ക് നല്ല വൈറ്റ് കളറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. പാലൊഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് 2 കപ്പ് പാൽ ആവശ്യം വന്നു, 4 കപ്പ് മൈദ മാവിന് 2 കപ്പ് പാൽ എന്ന കണക്കിനാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഓരോ മൈദയ്ക്കനുസരിച്ച് മാറ്റം വരാം. കുറേശ്ശെ കുറേശ്ശായിട്ട് പാലൊഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഞാൻ കാച്ചാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കാച്ചിയെടുക്കണം എന്നില്ല, നല്ലപോലെ കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ ഒരു 5 മിനിറ്റ് കുഴച്ചാൽ തന്നെ മാവ് ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇങ്ങനെ സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് മാവിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്ന് പറഞ്ഞാൽ മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തിരിക്കണം. 3 മണിക്കൂർ വരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ അതിന് ഒരല്പം ഓയിൽ എന്താ മാവിൻ്റെ മുകളിലെല്ലാം ഒന്ന് തേച്ചിട്ട് ഒരു നനഞ്ഞ തുണി മുകളിലിട്ട് അടച്ചു വെച്ച് ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. 3 മണിക്കൂറായിട്ടുണ്ട്, മാവ് നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി നമുക്കത് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നത് നമ്മൾ പൊറോട്ട വീശി അടിക്കുമ്പോൾ നല്ല പൊട്ടാതെ ചെറുതായിട്ട് ഓട്ട വരും, എന്നാലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയും കുഴച്ചെടുക്കുന്നത്. മാവ് നല്ല സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്കിനി അത് ഒരല്പം എണ്ണ തടവിയിട്ട് ബോള് പിടിച്ചെടുക്കാം. ഒരു 2 പൊറോട്ടേൻ്റെ ബോള് എന്ന കണക്കിനാണ് ഒരു ബോള് പിടിക്കുന്നത്. ഒരു ബോളിൽ തന്നെ നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കാം, അതിൻ്റെ വലിപ്പത്തിനാണ് ബോൾ പിടിച്ചിട്ടുള്ളത്. പൊറോട്ട അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ എല്ലാ ബോളും പിടിച്ചെടുത്തിട്ടുണ്ട്. 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ 5 എണ്ണത്തിൽ നമുക്ക് 10 പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഒരു കുറച്ച് എണ്ണ എന്താ ഈ മാവിൻ്റെ മുകളിൽ തേച്ചിട്ട് ചപ്പാത്തി റോള് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ആ പരത്തിയെടുത്തതാണ് നമ്മൾ വീശി അടിക്കുന്നത്. വീശി അടിക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ നമ്മൾ എല്ലാ ഭാഗത്തും മാവിൻ്റെ മുകളിലെല്ലാം വരുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കൈ താഴെയും ഒരു കൈ മുകളിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ പിടിക്കാനായിട്ട് മാവിനെ. ഇങ്ങനെ പിടിച്ചിട്ട് അതിനെ വീശി അടിക്കുക. വീശി അടിച്ചിട്ട് അടുത്ത് വീശി അടിക്കുമ്പോൾ അന്ന് ആദ്യം പിടിച്ച ഭാഗത്ത് പിടിക്കാതെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് വീണ്ടും അതേപോലെ വീശി അടിക്കുക. അങ്ങനെ റൗണ്ടിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലാവും. അപ്പോൾ നമ്മൾ മാറി മാറി കൈ മാറ്റി ഓരോ ഭാഗം മാറ്റി മാറ്റി വയ്ക്കുമ്പോൾ അത് എന്താ മാവ് വലുതായി വലുതായി വരും. ഈ വീഡിയോൻ്റെ മുന്നേ ഞാൻ ഗോതമ്പ് കൊണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള പൊറോട്ട റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വീശി അടിച്ചു കഴിഞ്ഞാൽ സൈഡിലെല്ലാം കുറച്ച് ഒരു തിക്കായിട്ടുണ്ടാവും. ആ തിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തി റോള് വെച്ചിട്ട് ആ സൈഡെല്ലാം ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ചിട്ട് ആ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് 2 പൊറോട്ടേൻ്റെ മാവാണ്, നമുക്ക് ഇതിൽ നിന്ന് 2 പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ 2 പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം സ്പൂൺ വെച്ചിട്ട് ആ മാവിനെ ഞാൻ 2 ആക്കി മുറിച്ചു. ഇതേപോലെ 2 ആക്കി മുറിച്ചിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട്. പിന്നെ
ഓരോ പൊറോട്ടേൻ്റെയും മാവിൻ്റെ അകത്ത് ഇതേപോലെ ചെറിയ ചെറിയ ലെയർ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ടായി പോകരുത്, സൈഡ് ഭാഗം കട്ടായി പോവാതെ ഉള്ളിൽ മാത്രം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പരത്തി വെച്ചുള്ള പൊറോട്ടേനെ നമ്മൾ കയ്യിൽ ചുറ്റിയെടുക്കുക. ഇങ്ങനെ എണ്ണ മാത്രം ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ പൊറോട്ടേൻ്റെ ഇത് ചുറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ ഓയിലൊഴിച്ചിട്ട് ഓയിലെല്ലാ ഭാഗത്തും തേച്ച് കഴിഞ്ഞിട്ട് ഒരല്പം അതേ മൈദമാവ് നമ്മൾ മുകളിലെല്ലാം വെതറി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗത്തും കുറേശ്ശായിട്ട് വെതറി കൊടുത്തിട്ട് ഇപ്പം ആദ്യം ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ലെയറെല്ലാം ഇട്ടിട്ട് പഴയതുപോലെ തന്നെ ചുറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് സാധാരണ ഹോട്ടലുകളിലെല്ലാം ചെയ്യാറ്. പൊറോട്ടയ്ക്ക് നല്ല ലെയറായിട്ട് ഒന്നൊന്നും ഒട്ടാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചുറ്റിയെടുത്തുള്ള ഈ പൊറോട്ട പതുക്കെ ചപ്പാത്തി റോള് വെച്ചിട്ട് അധികം ഒരുപാട് പ്രസ് ചെയ്യാണ്ട് ഒന്ന് റൗണ്ടാക്കി റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാനത് ചപ്പാത്തി റോളുകൊണ്ടൊന്ന് പരത്തിയെടുത്തെന്ന് മാത്രം. എന്നിട്ട് നല്ല ചൂടായ കല്ലിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പൊറോട്ട ചുട്ടെടുക്കാം. പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ ഓയിൽ നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ട് വശവും കൂടി മാറി മാറി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് ചൂട് കയറിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റായിട്ടുള്ള കേരള പൊറോട്ട എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ, മറക്കരുത് കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുക എന്ന് പറയണേ അതൊരു പ്രത്യേക രീതിയിൽ തന്നെ കൈ ഒന്ന് കൂപ്പി വരുന്ന രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അടിക്കരുത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പൊറോട്ടേൻ്റെ സെൻറ്റർ ഭാഗം പൊട്ടിപ്പോവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഒന്ന് കൂപ്പി വരുന്ന രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. കണ്ട ഇതേപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ പൊറോട്ടയുടെ ലെയറൊന്നും പൊട്ടാതെ നല്ല നീറ്റായിട്ട് വരും. കാരണം ലെയർ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.